ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ, നമ്മളൊരു പഴയ അബായ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള ഒരു ജീൻസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു അബായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യാതെ വെക്കുന്ന അബായമൊക്കെ ഉണ്ടാവും. അബായ അതേപോലെ പഴയ മോഡൽ പർദ്ദൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലത്തെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഒരു പർദ്ദ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ പർദ്ദക്ക് ഷോൾഡർ കുറച്ച് കൂടുതലാണ്, അപ്പോൾ നമുക്ക് ടോപ്പ് അടിക്കാൻ ഇത്ര വേണ്ട. അപ്പോൾ ഞാൻ ഒരു 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നും നമുക്കിതിൽ വർക്ക് വരുന്നില്ല, നമുക്ക് ആകെ കുറച്ച് വർക്ക് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. അപ്പോൾ ഞാൻ ഇതാ താഴേക്ക് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ് എത്രയാണോ വേണ്ടത്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിത് ഈ ഒരു പർദ്ദൻ്റെ ഈ ഒരു അളവ് കറക്റ്റാണ്, അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് ഷേപ്പ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുത്തിട്ട് ഞാൻ ഇതുപോലെ നമുക്കൊരു അളവ് ചുരിദാറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അളവ് ചുരിദാർ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടോപ്പിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും ഇറക്കം എടുക്കുന്നില്ല, നമ്മുടെ മുട്ടിൻ്റെ കുറച്ച് താഴെ ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് ലെങ്ത്തും കട്ട് ചെയ്യാം. ഇത്ര മാത്രമേ ഇതിൽ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിലുള്ള പർദ്ദൊക്കെ ആണെങ്കിൽ നിങ്ങൾ ടോപ്പ് അടയാളത്തിന് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ നെക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നെക്ക് ഇതുപോലെ തന്നെ വെക്കുകയാണ്. ഇനി ഞാനിതിൽ പുതിയതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നത്, നമ്മളിത് ഈ ഒരു ഷോൾഡറിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഞാനൊരു 26-27 ഇഞ്ചോളം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ രണ്ട് ഭാഗത്തും നമ്മളൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ടോപ്പിന് രണ്ട് പോക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതാണ് ഈ ഒരു ടോപ്പിൻ്റെ ഹൈലൈറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും ആ ഒരു 27 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഭാഗത്തായിട്ടാണ് പോക്കറ്റ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ടൊന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതേപോലെ തന്നെ നമ്മുടെ പർദ്ദയുടെ ആ ഒരു സ്ലീവ് അതുപോലെ തന്നെ എടുത്തേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വേറെ സെപ്പറേറ്റ് ക്ലോത്തൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു അറ്റത്തുള്ള ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്, അത് നമുക്ക് വേണ്ട. ഇനി അതേപോലെ തന്നെ മുകളിലും നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ക്ലോത്തും കൂടെ ഉണ്ടായിരുന്നു പർദ്ദ ആയതുകൊണ്ട് തന്നെ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തും നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ സ്ലീവ് ഇതുപോലെ തന്നെ നമ്മൾ നേരെയാണ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇറക്കം കുറച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് വെച്ചിട്ട് തന്നെ മറ്റേ സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് പർദ്ദ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ നല്ല മോഡേൺ ആയിട്ടുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അതാ ഞാൻ ഇവിടെ രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റിന് വേണ്ട ഒരു ക്ലോത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്.
ഇത് രണ്ട് പീസാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീതിയിൽ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീതി 10 ഇഞ്ച് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ നമ്മൾ ഈ ഒരു ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആം ഹോളിനൊക്കെ വരക്കില്ല, അതേപോലെ ഒന്ന് വരച്ചിട്ട് ഒരു കള്ളി പോലെ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. ഇതേപോലെ നമ്മൾ ആം ഹോളൊക്കെ കട്ട് ചെയ്യൂല, അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതാണ് നമ്മൾ പോക്കറ്റിൻ്റെ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത്. അതാണ് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം വലുപ്പത്തിലുള്ള പോക്കറ്റാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മളിത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ടോപ്പിലേക്ക്. രണ്ട് സൈഡിലും ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ലൈനിങ് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു പോക്കറ്റ് കുറച്ചൊരു കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇതൊന്ന് അടിച്ച് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈനിങ്ങിൻ്റെ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കി പീസ് തന്നെ നമുക്കിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 പീസ് എക്സ്ട്രാ 2 പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കട്ടിങ്ങൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതാ ഞാൻ നമ്മൾ ഈ ടോപ്പ് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നെക്ക് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു സ്ലീവ് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ടോപ്പിന് എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പീസ് ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശത്ത് സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ഈ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. സാധാരണ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഈ അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് തുന്നൊന്ന് അയച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. എന്നെങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്ററും അതേപോലെ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററും കറക്റ്റായിട്ട് ഇതുപോലെ നല്ല വശങ്ങൾ ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ലീവിൻ്റെ തായ്വശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു ടോപ്പിൻ്റെ തായ്വശവും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. പറതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇനി നമുക്ക് 2 പോക്കറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പീസ് വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പോക്കറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള ആ ഒരു പീസ് എടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ പോക്കറ്റിന് വെട്ടി വെച്ചിട്ടുള്ള അതും കൂടെ വെച്ചിട്ട് 2 പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരെ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം കുറച്ച് സ്റ്റിച്ച് ചെയ്യാതെ വെക്കുക കേട്ടോ. കുറച്ച് ഭാഗം അത് നമുക്കൊന്ന് ഉള്ളിൽ നിന്ന് മറിച്ച് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. അതാ ഞാൻ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. കറക്റ്റായിട്ട് ഫുൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറിയ പീസ് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇപ്പുറം മറിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത്
കുറച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാതെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ബാക്കി പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ വെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇപ്പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ഭാഗം മാത്രം. അതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിതൊന്ന് പുറത്തേക്ക് മറിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ രണ്ട് ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലാണുള്ളത്. നമ്മളിത് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് രണ്ട് വശവും നല്ല വശങ്ങളായിട്ട് കിട്ടും. ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് ഇപ്പുറം മറിച്ചെടുക്കുക കേട്ടോ. ഇതായി ഞാൻ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ കുറച്ച് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചില്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഇപ്പുറം ഒന്നത് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഇഷ്യൂ ഓരോന്ന് ചോക്കും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ കയറി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് നമ്മളിത് മറിച്ചെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഓരോ മൂലയിലും ഒന്ന് കുത്തിയിട്ട് ആ ഒരു എൻഡ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക കേട്ടോ. ഇഷ്യൂ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് ആകെ ഇതാക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മളെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മുഴുവൻ ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചത്. അവിടെയും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ഭാഗവും കറക്റ്റായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ട് പോക്കറ്റും ഞാൻ അതുപോലെ മറിച്ചെടുത്ത് മൊത്തത്തിലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 27 ഇഞ്ചിൽ. അവിടെ നമുക്ക് ഏത് എവിടെയാണോ പോക്കറ്റ് വെക്കേണ്ടത് ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പോക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ മേലെ കൂടെ. കണ്ടോ, ആ ഒരു കർവ് ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ വളച്ച് വെട്ടി, അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട, ബാക്കി എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതാണ് നമ്മളെ പോക്കറ്റ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഭാഗം കേട്ടോ. ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പർദ്ദ വെച്ചിട്ടുള്ള അടിപൊളി ടോപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പോക്കറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.